നമസ്കാരം. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് എൻ്റെ ഒരു വീഡിയോ തുടങ്ങട്ടെ. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക്, ജസ്റ്റ് സ്റ്റാർ വ്ളോഗിലേക്ക് നിങ്ങൾക്ക് ഓരോരുത്തരെയും ആർദ്രമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഗുണമുള്ളതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. ഇനിയിപ്പോൾ ഒരു ഗുണമില്ല, ഒരു എനിക്കിതിൽ നിന്നൊന്നും ഒന്നും മനസ്സിലാക്കാനും പറ്റില്ല, നിങ്ങൾ പറയണമൊക്കെ ശരിയല്ല എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഷെയറും ചെയ്യണ്ട, സബ്സ്ക്രൈബും ചെയ്യണ്ട, ലൈക്കും അടിക്കണ്ട, കമൻറ്റും ഇടണ്ട, സന്തോഷമായിട്ട് കണ്ടിട്ട് അങ്ങോട്ട് പോവുക. അല്ല, നമുക്കിതിൽ നിന്ന് ഒരുപാട് ഉപകാരം കിട്ടി. നമ്മൾ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കാൻ പോവുകയായിരുന്നു. ഇത് കണ്ടോട് കൂടിയിട്ട് ഞാൻ ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കുന്നത് കുറച്ച് വൈകിപ്പിച്ചു. കുറച്ച് വെയിറ്റ് ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ മനസ്സ് അംഗീകരിച്ചു എന്ന് പറഞ്ഞിട്ട് ഇത് നല്ലൊരു വീഡിയോ ആയിരുന്നു, ഒരു വിഭവസമൃദ്ധമായിട്ടുള്ള ഒരു നല്ലൊരു ഊണായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ രണ്ട് കുത്ത്, അപ്പോൾ ആ ബെല്ലിലും കൂടി ഒരു കുത്ത് കുത്തിയാൽ അപ്പോൾ രണ്ട് കുത്ത്. അപ്പോൾ നമുക്ക് നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ട വീഡിയോ ആയിരിക്കാം, ചിലപ്പോൾ ഉപകാരമില്ലാത്ത വീഡിയോ ആയിരിക്കാം. നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾക്കത് സെലക്ട് ചെയ്ത് കാണാം, അല്ലെങ്കിൽ ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കാൻ പോകുന്ന ഒരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. എൻ്റെ പൊന്നു മോനെ, അതായത് ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ യൂട്യൂബിൽ വന്നിട്ടുണ്ട്, നിങ്ങളൊക്കെ ആലോചിച്ചിട്ട് എടുത്താൽ മതി. ഇതിൻ്റെ ഒരുപാട് പോരായ്മകളാണ് ആൾ പറയുന്നത്, അപ്പോൾ ആ പോരായ്മകളൊക്കെ അവിടെ പോയിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം വണ്ടി എടുത്താൽ മതി എന്ന് നിങ്ങളുടെ കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു അവസരം കൂടിയായിരിക്കും ഈ വീഡിയോ. ഞാൻ ചാനൽ തുടങ്ങി തന്നെ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ തട്ടിപ്പ് മത്തങ്ങി കണ്ട് തലപ്പെരുത്തിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ഒരു ഗവേഷണം നടത്തി, അതിൻ്റെ പോരായ്മകളെ മനസ്സിലാക്കി, എന്താണ് അതിൻ്റെ തട്ടിപ്പെന്ന് മനസ്സിലാക്കി, എന്നിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. നല്ലത് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലത് പറയണം, അല്ലെങ്കിൽ ആൾക്കാരെ ഇന്ന് തെറിയെടുക്കും. അപ്പോൾ അതുകൊണ്ട് പുരാണം പറയലൊക്കെ നിർത്തിയിട്ട് നമുക്ക് വിഷയത്തിൽ കിടക്കല്ലേ നല്ലത്. അപ്പോൾ നമുക്ക് അല്ല, ഇലക്ട്രിക് സ്കൂട്ടറിനെ കുറിച്ചിട്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ കരച്ചല സംഭവങ്ങൾ ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ ഓടുക, അതാണ് ഞാൻ ചെറുക്കിനെ കേട്ടാ, അല്ലാണ്ട് ഭ്രാന്തിൻ്റായിട്ടല്ല. എടുത്ത ആൾക്കാരെ ചില കഷ്ടപ്പാടുകൾ ബുദ്ധിമുട്ടുകളൊക്കെ കണ്ടിട്ടാണ് എടുത്ത ആൾക്കാര് നിങ്ങളുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ എനിക്കൊരു വീഡിയോ ആയിട്ട് താ, ഞാനൊന്ന് ഷൂട്ട് ചെയ്തിട്ടേ അതൊക്കെ നാലാൾക്കാരെ കാണിക്കാലോ എന്ന് പറഞ്ഞിട്ട് അവരോടൊക്കെ ഞാൻ ചോദിച്ചു. ഒന്നാമത്തെ കാര്യം, അവർക്കൊന്നും ഒരു ക്യാമറയുടെ മുമ്പിൽ നിന്നിട്ട് നമ്മളോട് ഇതൊക്കെ വിശദീകരിക്കാനായിട്ട് അറിയാത്ത ആൾക്കാരുണ്ട്. അത് നിങ്ങൾ എന്നെ പറഞ്ഞിട്ടാ പോരെ ചോദിച്ചിട്ട്. പിന്നെ കുറച്ച് ആൾക്കാർക്ക് പേടിയുള്ളവരുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വണ്ടി എടുത്ത് ഓടിച്ചു, വണ്ടി മോശമാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇത് വീഡിയോ ഇട്ടിട്ട് നാലാൾക്കാർ കണ്ടിട്ട് ലാസ്റ്റ് ഇനി ഇതിന് വല്ല കംപ്ലൈൻറ്റ് വന്നിട്ട് ഷോറൂമിൽ ചെന്ന് വരുമ്പോൾ ചിലപ്പോൾ പറയും, ആ യൂട്യൂബിൽ നിങ്ങൾ മോശമായിട്ട് വീഡിയോ ഇട്ടില്ലേ, അങ്ങേരോട് പോയിട്ട് പറയും നന്നാക്കാനായിട്ട്, ഇവിടെ ഒരു സർവീസും ഇല്ലയെന്ന് പറയും. അങ്ങനെയുള്ള പേടിയുള്ള ആൾക്കാരും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കങ്ങനെ വണ്ടി എടുത്തിട്ട് കരഞ്ഞിട്ടും കഷ്ടപ്പാട് ഉണ്ടായിട്ടും നഷ്ടം വന്നിട്ടും ഇപ്പോൾ വീട്ടിൽ വണ്ടി വെച്ചിട്ട് ബാറ്ററി പഠിക്കാൻ കാശില്ലാണ്ട് അതിൻ്റെ മുകളിൽ തോർത്തും നെയ്റ്റൊക്കെ ഉണക്കാത്ത ആൾക്കാരെ വരെ എനിക്കറിയാം. അപ്പോൾ അവരോടൊക്കെ ഒരു ഇൻ്റർവ്യൂ തരാൻ പറഞ്ഞാൽ അവരൊന്നും തരാൻ തയ്യാറല്ല. അവർക്കൊന്നും ഈ നാണക്കേട് ഇനി അവർ അയലോക്കാരെ അറിയണ്ട, നാട്ടുകാരെ അറിയണ്ട, അവരെ ബന്ധുക്കാരെ അറിയണ്ട എന്ന് വിചാരിച്ചിട്ട് അവരൊക്കെ മിണ്ടാണ്ട് വീട്ടിലിരിക്കുക. അങ്ങനെ ഒരുപാട് വണ്ടികളുണ്ട്. നിങ്ങൾ ആ ഓയിൽ സെല്ല് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇലക്ട്രിക് സ്കൂട്ടറുകളിലെ സെക്കൻഡ് ഹാൻഡ് വിൽക്കാനായിട്ട് ഒരുപാട് ഭാവങ്ങളിട്ടുണ്ട്. ഒരാളും മേടിച്ചുകൊണ്ട് പോകണില്ല. മേടിച്ചുകൊണ്ട് പോയാൽ മേടിച്ചവർക്ക് തന്നെ പണി കിട്ടിയിരിക്കുക, പിന്നെ അവർ വേറെ മേടിക്കുമോ? അപ്പോൾ നമുക്ക് വിഷയത്തിൽ കിടക്കാം. ഇപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടറാണോ പെട്രോൾ സ്കൂട്ടറാണോ അല്ലെങ്കിൽ പെട്രോൾ ബൈക്കാണോ ലാഭം എന്നാണ് പല ആൾക്കാരും പറയണത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം 50 കിലോമീറ്ററോ 70 കിലോമീറ്ററോ വണ്ടി പോവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു ഒരു 3 യൂണിറ്റ് കറണ്ട് അല്ലെങ്കിൽ 4 യൂണിറ്റ് കറണ്ട്. ഇപ്പോൾ ഈ കറണ്ടിന് ഇത്രയധികം എത്ര കാശ് കൊടുത്താലും 20 രൂപ 30 രൂപയിലും മേലെ പോവില്ല ഒരു ദിവസം ഓടിക്കുന്നത്. ആ ഓടിക്കുന്നത് തന്നെ ഒരു പെട്രോളിൽ ഓടിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10-300 രൂപ നമുക്ക് ഒരു ദിവസം ചിലവ് കിട്ടുന്നതാണ് പറയുന്നത്. ഓട്ടമുള്ള ആൾക്കാർക്കാണ്, ഓട്ടമില്ലാത്ത ആൾക്കാർക്കല്ല എന്നവർ പറയുന്നുണ്ട്.
ഇവരതൊക്കെ പറയുമ്പോഴും നമ്മൾ ബാറ്ററിയുടെ സൈക്കിള് നഷ്ടപ്പെടുന്നത് ഇവർ പറയുന്നില്ല. ബാറ്ററിയുടെ സൈക്കിള് നഷ്ടപ്പെടുന്നുണ്ട്. ഓരോ ദിവസം ഓരോ സൈക്കിള് നഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 2000 സൈക്കിളാ 3000 സൈക്കിളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 3000 സൈക്കിൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാറ്ററി കഴിഞ്ഞു. ആ ബാറ്ററി കഴിഞ്ഞാൽ നമ്മൾ 40,000 കൊടുത്തിട്ട് അല്ലെങ്കിൽ 30,000 കൊടുത്തിട്ട് വേറെ ബാറ്ററി മേടിച്ചിട്ടുണ്ട്. ആ ബാറ്ററിയുടെ കാശ് ഇവർ പറയുന്നില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇലക്ട്രിക് സ്കൂട്ടറും പെട്രോൾ സ്കൂട്ടറും തമ്മിലുള്ള ലാഭം എത്രയാണെന്നാണ് ഇവരെല്ലാവരും കണക്കൂട്ടുന്നത്. പ്രത്യക്ഷത്തിൽ നമ്മുടെ ഇലക്ട്രിക് സ്കൂട്ടർ നമുക്ക് ലാഭം കൊണ്ടുവരും. ലാഭം കൊണ്ടുവരുന്നതോടൊപ്പം തന്നെ നമുക്ക് നഷ്ടം കൊണ്ടുവരും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ കറണ്ടിൻ്റെ സ്ലാബ് വർദ്ധിക്കും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 200 യൂണിറ്റിന് താഴെയാണ് നമ്മുടെ കറണ്ട് ഒരു രണ്ട് മാസത്തേക്കുള്ള ഉപയോഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് 600-700 യൂണിറ്റായിട്ട് മാറും. അവിടെ നമുക്ക് നഷ്ടം സംഭവിച്ചു. പക്ഷെ ആ നഷ്ടം നമ്മൾ കണ്ടില്ല എന്നിരിക്കും. കണ്ടില്ലാന്ന് വെച്ചിട്ട് നമ്മൾ ഒരു 1.5 കൊല്ലം കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ പെർഫോമൻസ് കുറഞ്ഞു വരും. പെർഫോമൻസ് കുറഞ്ഞു വരുന്നിട്ട് 2.5 കൊല്ലം കഴിഞ്ഞ് 2-3 കൊല്ലം കഴിഞ്ഞ് 2.5 കൊല്ലം കഴിഞ്ഞോടുകൂടിയിട്ട് ബാറ്ററി കംപ്ലീറ്റ് നിൽക്കും. പിന്നെ ഈ ബാറ്ററി കൊണ്ട് നമുക്കൊരു ഉപകാരമില്ല. അപ്പം നമുക്ക് ഈ ബാറ്ററി അടിക്കുന്ന കാശ് നഷ്ടമല്ലേ. പിന്നെ അതല്ല, ഇലക്ട്രിക് സ്കൂട്ടറായാലും നമ്മുടെ പെട്രോൾ ഓടുന്ന സ്കൂട്ടറായാലും ഒരുപാട് അപകടങ്ങൾ കൂടുതൽ സ്കൂട്ടറിനാണ്. ഇതിൻ്റെ ചെറിയ വീലാണ്. ഈ ചെറിയ വീല് ചെറിയൊരു കല്ല് കെട്ടി കഴിഞ്ഞാൽ നമ്മൾ മറിഞ്ഞു വിടും. നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം എന്നില്ല. അപ്പം അതുകൊണ്ട് അത് ഒരുപാട് അപകടങ്ങളുള്ളതാണ്. അപ്പം അതുകൊണ്ട് നിങ്ങളെല്ലാവരും ലാഭം ഏതെന്ന് വിചാരിച്ച് എടുത്ത് ചാടണ്ട. കാരണന്മാർ പറഞ്ഞ പോലെ അധികം ലാഭം കണ്ടുകൊടുത്ത് ചെന്ന് ചാടേണ്ട മക്കളെ അത് അപകടത്തിൽ വന്ന് ചാടും. അപ്പം അതുകൊണ്ട് നമുക്ക് ഈ വീഡിയോ നമുക്ക് ഇവിടെ നിർത്താം. അടുത്തൊരു ലാഭനഷ്ട കണക്കായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വരാം. അപ്പം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക, ഇലക്ട്രിക് സ്കൂട്ടർ ലാഭമല്ല, പ്രത്യക്ഷത്തിലുള്ള ലാഭം മാത്രമുള്ളൂ. അപ്പം അതുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.